പോയ അമ്മയും മോളെയും കൊടുക്കാനുള്ള വേല ഇറക്കിയ ഒരു മഹാനാണ് ഞാൻ. എന്നെ തള്ളിപ്പറയരുത്. അത് ശരിയാ. ആ, എല്ലാവരോടും കൂടി ഒരു മുന്നറിയിപ്പ്. അവരവരുടെ ഫോണുകൾ റേഞ്ചുള്ള ഭാഗത്തേക്ക് നീക്കി വെക്കുക. എന്നിട്ട് അപകട വാർത്തയ്ക്ക് കാതോർത്തിരിക്കുക. മൂക്കും കുത്തി വീണിരുന്നെങ്കി എന്റെ മുഖം ഇങ്ങനെ ഇരുന്നേനെ ചളങ്ങിയ മാമ്പഴം പോലെ. എന്ത് നല്ല ഉപമ, ചളങ്ങിയ മാമ്പഴം പോലെ. ഏതായാലും കൃത്യസമയത്ത് ഞാൻ ആ വഴി വന്നല്ലോ. വണ്ടി കേടായപ്പോ ഞാൻ സാറിനെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ സാറ് ദേ മുമ്പില്. ആഹാ, അത് പിന്നെ അങ്ങനെ തന്നെയാ. മണിക്കുട്ടി എന്നെ എപ്പോ മനസ്സിൽ കാണണമെന്ന് വിചാരിക്കുന്നു, അപ്പോ ഞാൻ അവിടെ പറഞ്ഞെത്തിയിരിക്കും. ആ സുരേഷ്, വണ്ടി നോക്കി സാറെ, ടയറിന്റെ ബോൾട്ടൊക്കെ ആരോ ഇളക്കി വെച്ചിരുന്നു. ആരോ ഇളക്കി വെച്ചിരിക്കുന്നോ? ഞാൻ ചെക്ക് ചെയ്തിട്ടല്ലേ അവിടെ കൊണ്ടുവന്നേ, ഒരു കുഴപ്പമില്ലായിരുന്നു. ശരി ശരി, അതെങ്കിലും ആവട്ടെ. സുരേഷ് വണ്ടി ശരിയാക്കി വീട്ടിൽ വെച്ചേക്ക്. ഓക്കെ സാറേ. മുത്തശ്ശി ഇറങ്ങ്, അവര് സ്കൂട്ടറിൽ പോയിക്കോട്ടെ. മാറി നിക്ക് മുത്തേ, ഞാനിന്ന് ഓടിക്കട്ടെ. വേണ്ട മുത്തശ്ശി, പറയുന്ന കേക്ക്. നീ എന്തിനാടാ കണ്ണുരുട്ടി കാണിക്കുന്നത്? ഫ്രണ്ട് വീലിന്റെ ബോട്ടിളെ കിടക്ക, രണ്ടുപേരും എവിടെയെങ്കിലും വീഴാത്ത ഭാഗ്യം. രാധിക പോയി പർച്ചേസ് ചെയ്തോ, ഞങ്ങൾ തൊട്ടപ്പുറത്തെ കടയിൽ കാണും. നമ്മൾ ഒന്നും വരുന്നില്ലല്ലോ. ആക്സിഡന്റിന്റെ വിവരം ഒന്നും അറിയുന്നില്ലല്ലോ. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ആരെങ്കിലും വിളിച്ച് പറയണ്ടേ? വിളിച്ചു പറയണെങ്കിൽ തന്നെ രാധികയും മോളും ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് നാട്ടുകാർക്ക് അറിയണ്ടേ? അതിന് അവളുടെ കയ്യിൽ ഫോണില്ലേ? അമ്മ എന്തായി പറയുന്നത്? അവളുടെ സ്കൂട്ടർ എന്ന് നേരെ ടിപ്പർ ലോറിയുമായി ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അവള് തെറിച്ചു പോവുകയും മൊബൈൽ ഫോണ് ചിന്ന ഭിന്നമായി ചെറി പോവുകയും ചെയ്തു. നാട്ടുകാരെ ഓടിക്കൂടി അവരെ വാരിക്കൂട്ടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. സത്യത്തില് കഷ്ടമായി പോയല്ലേ? എന്ത് കഷ്ടം, ഇതൊക്കെ അവരെ അനുഭവിക്കേണ്ടതാ. സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തി പോകേണ്ടതായിരുന്നില്ലേ? കുടുംബം തകർക്കാൻ നോക്കിയവരെ കാലപുരിക്കയച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ഒരു ചേ? അതല്ല അമ്മേ, ആക്സിഡന്റ് വിവരം നാളെ പത്രത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. അതിന്റെ ഒരു ടെൻഷനാ. അതെനിക്ക് വാങ്ങി തരാന്ന് അമ്മ സമ്മതിച്ചു. ഓ, അതായിരുന്നു ഞാൻ കരുതി ദുരന്ത വാർത്തയായിരിക്കും. എനിക്ക് ദുരന്ത വാർത്ത കേൾക്കാതെ ഒരു ഉഷാറുമില്ല. ഇന്നാണെങ്കിൽ പത്രത്തിലും കത്തിക്കുത്തും കൊലപാതകവും കുറവായിരുന്നു. ചെല്ല്, എന്നിട്ട് ആ തോക്ക് വാങ്ങിക്കൊണ്ട് എന്റെ നജത്തോട് വരിക. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണേ.
ബൈ മുത്തശ്ശി. ബൈ. ബൈ ഭരത് മാമ. മോക്കെന്താ വേണ്ട? എന്തായാലും മതി സാറേ. എന്താ വേണ്ട സാർ? ഇതെടുത്തോ ഒന്ന്. ഓക്കെ സാർ. മോക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വാങ്ങിത്തരാം. എനിക്ക് വേറെ ഒന്നും വേണ്ട സാറേ. സാറിനെ പോലെ സ്നേഹമുള്ള ആളായിരിക്കും അല്ലേ എന്റെ അച്ഛൻ. എനിക്ക് വേണ്ട, മോള് കഴിച്ചോ. വേണ്ട മോളെ, മോള് കഴിച്ചോ. കഴിക്ക. നല്ലതാണോ മോളെ? നല്ലതാ, നല്ല ടേസ്റ്റാ. വഴിയിൽ തണലായി നിൽക്കറിയാതെ അച്ഛൻ. എന്റെ അച്ഛൻ്റെ കൂടെ ഇതുപോലെ വലിയൊരു കടയിലിരുന്ന് കേക്ക് കഴിക്കുന്ന ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. മണിക്കുട്ടിയുടെ അച്ഛൻ വൈകാതെ വരും. അതുവരെ ഞാൻ മോളുടെ അച്ഛനാണെന്ന് കരുതിക്കോ. അല്ല, അത് മുത്തിന് വിഷമാവില്ലേ? അത് വേണ്ട സാറേ. ഓഡിറ്ററുടെ അടുത്ത് പോയിട്ട് ഒരു ഫയൽ തരും, അത് കൃഷ്ണയെ ഏൽപ്പിക്കണം. ഞാനൊരു ടാക്സി എടുത്ത് പോയിക്കോളാം. വാ. ഹലോ, ഞങ്ങളിപ്പോൾ വരും. എന്താ മോളെ?
ഞാൻ ഇപ്പൊ വിളിക്കാം കേട്ടോ. എന്താ ഇതൊരു സർപ്രൈസ് ആയി പോയല്ലോ. അതെന്താ കൃഷ്ണ, ഞങ്ങളറിയാതെ മണിക്കുട്ടിയായിട്ട്? അത് ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഇവര് സ്കൂട്ടി കേടായി വഴി നിൽക്കുന്നു. ഞാൻ പിന്നെ ഇവരെയും കൂട്ടി ഇങ്ങ് വന്നു. രാധിക അവിടെ സാധനങ്ങൾ വാങ്ങുക, മണിക്കുട്ടി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാന്ന് കരുതി. ഓ അത് ശരി. മുത്തുവാ, കേക്ക് കഴിക്കാം. വാ മുത്തേ, ഇരിക്ക്, കേക്ക് കഴിക്കാം. വഴക്കിടാതെ മുത്തേ, മണിക്കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോ അച്ഛനൊരു കേക്ക് വാങ്ങിക്കൊടുത്തതല്ലേ. മോളിരിക്കെ, നമുക്ക് ഒരുമിച്ച് കേക്ക് കഴിക്കാം. വാ. മുത്തേ, അച്ഛന്റെ മുത്തല്ലേ. വാ, പെണുങ്ങാതെ വാ, ഇരിക്കെ. നമുക്ക് രാധികാന്റിയുടെ അടുത്തേക്ക് പോവാം. വാ. മോള് കഴിക്ക്, വിഷമിക്കണ്ട, കഴിച്ചോ. അതെ അതെ, ഓക്കെ, ശരി. അപ്പോ നിങ്ങൾ പൊയ്ക്കോളല്ലോ, ഞാൻ ഓഫീസിലേക്ക് പോവാം. ആ ശരി കൃഷ്ണ. അല്ല, മുത്തെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കാണുന്നില്ലല്ലോ മോളെ. മുത്തേ, മുത്തേ, ഭഗവാനെ, എന്റെ മുത്തിനെ എത്രയും പെട്ടെന്ന് കണ്ടു കിട്ടണേ. മുത്തിന് ഒരു കുഴപ്പവും പറ്റില്ലേ. എന്റെ കുഞ്ഞ്, വിഷമിക്കണ്ട, മുത്തെങ്ങും പോയിട്ടുണ്ടാവില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് നോക്കാം. വാ, വാ. അതെ, ഒരു കുട്ടിയെ കണ്ടായിരുന്നോ? പെൺകുട്ടിയാണോ? ആ അതെ, ഒരു കൊച്ചുകുട്ടി. ഒരു കൊച്ചുകുട്ടി ഇപ്പൊ ഓട്ടോ കയറി പോയി. ഉദ്ദേശം ഒരു 6-7 വയസ്സ് കാണും. അയ്യോ, ഭഗവാനെ,
മുത്തിനെ കാത്തോടെ. കൃഷ്ണ, നമ്മുടെ മുത്ത്. പേടിക്കണ്ട കാവ്യ, മുത്തിനൊന്നും വരില്ല. നീ വാ, വണ്ടിയിലോട്ട് കയറ. ഒന്നുമില്ല, വേഗം വണ്ടി വിട്. മുത്തശ്ശി. എന്താ മുത്ത്? ഓട്ടോക്ക് ക്യാഷ് കൊടുക്കണം. എന്താ പറ്റും മുത്ത്? മുത്തശ്ശി ആദ്യം ഓട്ടോ പറഞ്ഞോട്. സെക്യൂരിറ്റി, ആ ഓട്ടോറിക്ഷ സെറ്റിൽ ചെയ്ത് വിട്. എത്രയായി? 110. എന്താ ഉണ്ടായതെന്ന് പറ മോളെ. അവര് മെഡിക്കൽ കോളേജിലോ ജനറൽ ഹോസ്പിറ്റലിലോ? ഒന്ന് വേഗം പറ. കേൾക്കാൻ കൊതിയായിട്ട് പാടില്ല. അവര് സൂപ്പർ മാർക്കറ്റല്ല. എന്താ നടന്നെന്ന് നീ ഒന്ന് പറ മുത്തേ. പറയാ. അപ്പ അവര് തീർന്നില്ലേ? അവര് തീർന്നു. 16 അടിയന്തരവും കഴിഞ്ഞു. നീ പ്ലാൻ ഒരുക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അതെ, എട്ട് നില പൊട്ടൂന്ന്. പിഡി, എന്നെ വെറുതെ വിഡ്ഡിയാക്കലുണ്ടല്ലോ. നിങ്ങൾ എന്താ എന്റെ കാര്യമൊന്നും പറയാത്തത്? ഞാൻ ഇത് കേട്ട് കളി കൊണ്ട് നിൽക്കുക. എന്താ അതിനൊക്കെ മറുപടി പറയേണ്ടത്? എന്ത് പറയാനാ? അളിയൻ ഈ കളി തുടങ്ങിയ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ. സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് അവൻ കണ്ട വേലക്കാരിയുടെ കൊച്ചിന് കേക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നു. ആരെയൊക്കെ പ്രീതിപ്പെടുത്തണമെന്ന് അളിയന് നന്നായിട്ട് അറിയാം. കൊച്ചിനെ മയക്കി കയ്യിലെടുത്തിരിക്കുന്ന എന്തിനാണെന്ന് അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. മുത്തിവിടെ നിൽക്കുന്നു, ഇല്ലെങ്കിൽ ഞാനത് എട്ട് നാടൻ പൊട്ട വിളിച്ചു പറഞ്ഞേ. മുത്തശ്ശി, ഇവന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ അവളെ എന്തെങ്കിലും ചെയ്തു കളയും. തീർച്ചയായിട്ടും ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. അവനിങ്ങ് വരട്ടെ. അവനവന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ അവനവന്റെ പാട്ടിന് പോട്ടെ. മുത്തെന്ത് ധിക്കാരെ കാണിച്ചേ? ഞങ്ങൾ എല്ലാരും അവിടെ നിൽക്കുമ്പോ ഒറ്റയ്ക്ക് ഒരു ഓട്ടോയിൽ കയറി പോന്നു. അത് ശരിയാണോ? ചോദിച്ചത് കേട്ടില്ലേ, കുട്ടികൾക്ക് ചേർന്ന പണിയാണോ മുത്ത് കാണിച്ചെന്ന്? പിന്നെ എന്നെ അച്ഛനെ ഇവളെ കൊഞ്ചിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അവരുടെ സ്കൂട്ടി കേടായിപ്പോയി. അച്ഛൻ ആ വഴി പോയപ്പോ അവരെ കയറ്റിക്കൊണ്ട് പോയി. രാധിക സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ ഒറ്റയ്ക്ക് നിന്ന മണിക്കുട്ടിക്ക് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തു. അത് ഇത്ര വലിയൊരു തെറ്റാണോ മുത്തേ? എനിക്ക് ഇഷ്ടമല്ല. മുത്തിന് സങ്കടാവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് കഴിക്കില്ലായിരുന്നു. അവളുടെ ഒരു സോറി.
മുത്തേ, മുത്ത് കാണിച്ച് ശരിയാണോ? ആരോടും മിണ്ടാതെ ഓട്ടോ കയറി പോവാ. ആ ഓട്ടോക്കാരൻ നല്ലവനായതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വിട്ടു. ഇത് പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന കാലവാ. അതറിയാമോ മുത്തിന്? നീ കാണിച്ചത് ശരിയാണോ? ഞാൻ എന്ത് ശരിയാടാ കാണിച്ചത്? സ്വന്തം കുഞ്ഞിനേക്കാൾ നിനക്കിഷ്ടം മറ്റുള്ളവരുടെ കുഞ്ഞിനെയാണല്ലോ.